സകല ഐശ്വര്യത്തോടുകൂടി വീട്ടിൽ പുസ്തക പൂജ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും പൂജ വയ്ക്കേണ്ട സമയവും ദിവസവും ഏതാണെന്നും കൂടാതെ പൂജയെടുക്കേണ്ട ദിവസവും പൂജയെടുക്കേണ്ട സമയവും വിദ്യാരംഭത്തിന് ഏറ്റവും ഉത്തമമായ സമയം ഏതാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അശ്വിനി മാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി തിഥി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് പൂജ വയ്ക്കുന്നത്. ഇനി ഇത്തവണത്തെ പൂജ വയ്പ്പ് വരുന്നത് 4 ദിവസങ്ങളിലായിട്ടാണ്. 2022 ഒക്ടോബർ 2-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്രം തുറക്കുന്ന സമയം മുതൽ പൂജ വയ്ക്കാവുന്നതാണ്. ഇനി ദുർഗാഷ്ടമി വരുന്നത് 2022 ഒക്ടോബർ 3-ാം തീയതി തിങ്കളാഴ്ചയാണ്. ആയുധ പൂജ ചെയ്യേണ്ട മഹാനവമി 2022 ഒക്ടോബർ 4-ാം തീയതി ചൊവ്വാഴ്ചയാണ്. വൈകിട്ടാണ് ആയുധം പൂജ വയ്ക്കേണ്ടത്. ഇനി വിജയദശമി അല്ലെങ്കിൽ പൂജ എടുക്കുന്ന ദിവസം ഏതാണെന്ന് നോക്കാം. 2022 ഒക്ടോബർ 5-ാം തീയതി ബുധനാഴ്ച രാവിലെയാണ് പൂജയെടുക്കേണ്ടത്. പൂജയെടുപ്പിന് ശേഷം വിദ്യാരംഭം കുറിക്കാവുന്നതാണ്. ഇനി പൂജവയ്പ്പിൻ്റെ ജ്യോതിഷ നിയമം എന്താണെന്ന് നോക്കാം. അസ്തമയ സമയത്ത് അഷ്ടമി തിഥി വരുന്ന ദിവസം വൈകിട്ടാണ് പൂജ വയ്ക്കേണ്ടത്. ഇനി പൂജയെടുപ്പ്, വിദ്യാരംഭം എന്നിവ ദശമി തിഥി ഉദയത്തിന് 6 നാഴികയെങ്കിലും വരുന്ന ദിവസം രാവിലെയും ആകുന്നു. നവരാത്രിയോടനുബന്ധിച്ചുള്ള പുസ്തക പൂജ നടത്തേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണയായി വീടുകളിലോ ക്ഷേത്രങ്ങളിലോ പൂജ വയ്ക്കാറുണ്ട്. പൊതുവെ ക്ഷേത്രങ്ങളിലാണ് കൂടുതലായിട്ടും പൂജ വയ്ക്കുന്നത് കണ്ടുവരാറ്. നവം എന്നാൽ 9 എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ 9 ദിവസത്തെ വ്രതശുദ്ധി ഉണ്ടാകുന്നത് പൂജവയ്പ്പിന് ഉത്തമമാണ്. കുട്ടികൾ അവരുടെ പാഠപുസ്തകങ്ങൾ, പേന, പെൻസിൽ, മറ്റുള്ളവർ കർമ്മസംബന്ധമായ അവരുടെ വസ്തുക്കൾ, പുരാണ പുസ്തകമായ രാമായണം, മഹാഭാരതം, ശ്രീമദ് ഭാഗവതം തുടങ്ങിയ പുണ്യ പുരാതന ഗ്രന്ഥങ്ങൾ എന്നിവയും വയ്ക്കാറുണ്ട്. ഇനി വീട്ടിൽ പൂജ വയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പൂജാമുറിയോ അല്ലെങ്കിൽ പൂജ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമോ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുക. മാറാലകളും പഴയ വസ്തുക്കളും പൂജാമുറിയിൽ നിന്നും മാറ്റേണ്ടതാണ്. കരിന്തിരിയുടെയും ചന്ദനത്തിരിയുടെയും അവശിഷ്ടങ്ങൾ പൂജാമുറിയിൽ നിന്നും നീക്കം ചെയ്യുക. അതിനുശേഷം ശുദ്ധജലം ഉപയോഗിച്ച് പൂജാമുറിയിലെ ഫോട്ടോയും നിലവും നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കേണ്ടതാണ്. അതിനുശേഷം ഒരു പീഠത്തിൽ പട്ട് വിരിക്കാവുന്നതാണ്. ഇനി പീഠമില്ല എങ്കിൽ മരപ്പലകയിലും പട്ട് വിരിക്കാവുന്നതാണ്. പട്ട് വിരിച്ചതിന് ശേഷം അതിനു മുകളിലായി ഗണപതി, സരസ്വതി, മഹാലക്ഷ്മി എന്നീ ദേവതമാരുടെ ഫോട്ടോയാണ് വെക്കേണ്ടത്. ഓരോ ഫോട്ടോ വെക്കുമ്പോഴും ഒരു പിടി പച്ചരി വെച്ചതിന് ശേഷമാണ് അതിനു മുകളിലായി ഫോട്ടോ വെക്കേണ്ടത്. നടുക്ക് സരസ്വതി ദേവിയും വലതുഭാഗത്ത് ഗണപതി ഭഗവാനും ഇടതുഭാഗത്ത് ലക്ഷ്മി ദേവിയുടെയും ഫോട്ടോയാണ് വെക്കേണ്ടത്. ഒരു കാരണവശാലും വെറും നിലത്ത് ഫോട്ടോ വെക്കരുത്. അതിനുശേഷം മഞ്ഞളും കുങ്കുമവും കൊണ്ട് ഫോട്ടോയിൽ പൊട്ടുതൊടുക. പിന്നീട് പൂമാല ചാർത്തുകയും പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുക. അതിനുശേഷം 5 തിരിയിട്ട നിലവിളക്ക് കത്തിച്ച് വയ്ക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നല്ല സുഗന്ധമുള്ള സാമ്പ്രാണിയും കൊളുത്തി വയ്ക്കുക. ഫോട്ടോയ്ക്ക് മുൻപിലായി ഒരു പീഠത്തിൽ പട്ട് വിരിച്ചോ അല്ലെങ്കിൽ കസവുമുണ്ടു വിരിച്ചോ അതിൽ പൂജയ്ക്കുള്ള പുസ്തകവും മറ്റു വസ്തുക്കളും വയ്ക്കാവുന്നതാണ്. പൂജയ്ക്കുള്ള പുസ്തകവും മറ്റു വസ്തുക്കളും വെച്ചതിന് ശേഷം അതിനു മുകളിലായി ഒരു പട്ട് വിരിക്കുന്നത് ഉത്തമമാണ്. ഒരു കിണ്ടിയിൽ ശുദ്ധജലം നിറച്ച് വലതു കൈകൊണ്ട് കിണ്ടിയുടെ വായഭാഗം അടച്ചു പിടിക്കുക. അതിനു മുകളിൽ ഇടത് കൈ വച്ച് ഗംഗേച്ച യമുനെ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം കുരു എന്ന മന്ത്രം ജപിച്ച് തീർത്ഥമായി മനസ്സിൽ സങ്കല്പിച്ച് ഒരു തുളസി കതിർ കൊണ്ട് പുസ്തകത്തിലും മറ്റും തളിച്ച് ശുദ്ധി വരുത്തുക. പിന്നീട് നിവേദ്യം സമർപ്പിച്ച് സരസ്വതി മന്ത്രങ്ങളോ നാമങ്ങളോ ജപിക്കാവുന്നതാണ്. അതിനുശേഷം കർപ്പൂര ആരതി കൊടുക്കുക. ഇങ്ങനെ പൂജയെടുക്കുന്നതുവരെ പൂജ ചെയ്ത് ആരതി ഒഴിയേണ്ടതാണ്. വിജയദശമി ദിവസം അതിരാവിലെ തന്നെ 3 ഫോട്ടോയിലെയും തലേ ദിവസത്തെ മാല മാറ്റി പുതിയ മാല ചാർത്തി പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക. തുടർന്ന് അവൽ, മലർ, പായസം, പയർ സുണ്ടൽ, ശർക്കര, വെറ്റില, പാക്ക് തുടങ്ങിയ ഇഷ്ടമുള്ള വസ്തുക്കൾ നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. അതിനുശേഷം സരസ്വതി മന്ത്രങ്ങളോ ലളിതാ സഹസ്രനാമം, കനകധാര സ്തോത്രം എന്നിവയിലേതെങ്കിലും ചൊല്ലി പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്താവുന്നതാണ്. ഇതെല്ലാം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുന്നത് പോലും അതിവിശേഷമാണ്. മന്ത്രങ്ങൾ ജപിച്ചതിന് ശേഷം കർപ്പൂര ആരതി കൊടുക്കേണ്ടതാണ്.
അതിനുശേഷം പൂജ വച്ചിരുന്ന പുസ്തകങ്ങളും മറ്റു വസ്തുക്കളും തിരികെ എടുക്കാവുന്നതാണ്. തുടർന്ന് അരിയിൽ ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ എന്ന് വലത് ചൂണ്ടാണി വിരൽ കൊണ്ട് എഴുതുക. തുടർന്ന് ഗണപതിയെയും വിദ്യാദേവിയെയും മനസ്സിൽ ധ്യാനിച്ച് പഠിക്കാനുള്ള പുസ്തകത്തിൽ ഏതെങ്കിലും ഒന്നെടുത്ത് വായിച്ച് ബുദ്ധിക്കും ശക്തിക്കുമായി നല്ലതുപോലെ പ്രാർത്ഥിച്ച് നമസ്കരിക്കുക. പൂജ വയ്ക്കുന്ന അന്നു മുതൽ നിലവിളക്ക് കെടാതെ സൂക്ഷിക്കേണ്ടതാണ്. മാത്രവുമല്ല, എന്നും രാവിലെയും വൈകിട്ടും ധൂപദീപ ആരതി ഫോട്ടോയ്ക്കും അതുപോലെ തന്നെ പൂജ വച്ചിരിക്കുന്ന പുസ്തകത്തിനും നൽകേണ്ടതാണ്. ഇനി പൂജ വയ്ക്കുന്നതിന് വേണ്ടി ഈ മൂന്ന് ഫോട്ടോയും ഇല്ലെങ്കിലും സരസ്വതി ദേവിയുടെ ഫോട്ടോയുണ്ടെങ്കിൽ അതുമാത്രം വെച്ചും നിങ്ങൾക്ക് പൂജ വയ്ക്കാവുന്നതാണ്. ഇനി ഒരു ഫോട്ടോയും ഇല്ലെങ്കിലും നിലവിളക്കിനെ ദേവിയായി സങ്കല്പിച്ച് കെടാവിളക്ക് കൊളുത്തി അതിൻ്റെ മുൻപിലും നിങ്ങൾക്ക് പുസ്തകം പൂജ വയ്ക്കാവുന്നതാണ്. എല്ലാവർക്കും സകല ഐശ്വര്യങ്ങളും ദേവി നൽകുന്ന അതിശക്തിയായ ദിവസങ്ങളാണ് നവരാത്രിയുടെ അവസാനത്തെ മൂന്ന് ദിവസം. അതുകൊണ്ട് തന്നെ നവരാത്രിയുടെ ആദ്യ ദിവസങ്ങളിൽ വീട്ടിൽ പൂജ ചെയ്യാൻ സാധിക്കാത്തവർ തീർച്ചയായും ഈ അവസാനത്തെ മൂന്ന് ദിവസവും മുടങ്ങാതെ പൂജ ചെയ്യേണ്ടതാണ്. ഒക്ടോബർ 2 ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്രം തുറക്കുന്ന സമയം മുതൽ പൂജ വയ്ക്കാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിലാണ് പൂജ വയ്ക്കുന്നതെങ്കിൽ രാവിലെയും വൈകിട്ടും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ക്ഷേത്ര ദർശനം നടത്തുന്നതിനോടൊപ്പം തന്നെ സരസ്വതി ദേവിയുടെ മന്ത്രം ജപിക്കുന്നതും അതിവിശേഷമാണ്. സരസ്വതി നമസ്തുഭ്യം, വരദേ കാമരൂപിണി, വിദ്യാരംഭം കരിഷ്യാമി, സിദ്ധിർഭവതു മേ സദാ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് ഉത്തമമാണ്. ഇനി പൂജയെടുക്കേണ്ട വിജയദശമി വരുന്നത് ഒക്ടോബർ 5 തീയതി ബുധനാഴ്ചയാണ്. പൂജയെടുത്തതിന് ശേഷം വിദ്യാരംഭം കുറിക്കാവുന്നതാണ്. ബുധനാഴ്ച രാവിലെ 9-7 വരെ ഉത്തമമായ സമയമാണ്. അതിൽ രാവിലെ 7-14 വരെ വിദ്യാരംഭം കുറിക്കുന്നതിന് അത്യുത്തമമായ സമയമാണ്. വിദ്യാരംഭം കഴിവതും ക്ഷേത്രങ്ങളിൽ തന്നെ ചെയ്യുന്നതാണ് അത്യുത്തമം. ബുധനാഴ്ചയിലെ സൂര്യോദയം മുതൽ 1 മണിക്കൂർ വരെയുള്ള ബുധകാല ഹോരയിൽ എല്ലാ ആഴ്ചകളിലെയും എന്നതിലുപരി ഈ ദിവസം ബുധഗ്രഹം അതീവ ബലവാനായി നിൽക്കുന്നതിനാൽ 7-14 വരെയുള്ള വിദ്യാരംഭം അത്യുത്തമമായിരിക്കും. ഗണപതിയുടെയും സരസ്വതിയുടെയും ദക്ഷിണാമൂർത്തിയുടെയും കടാക്ഷമുള്ള ക്ഷേത്രത്തിൽ മാത്രം വിദ്യാരംഭം നടത്തുന്നതാണ് ഐശ്വര്യദായകം. ഓഫീസുകളിലും മറ്റു കച്ചവട രീതിയിലോ സമ്പ്രദായത്തിലോ നടത്തപ്പെടുന്ന വിദ്യാരംഭം ഒഴിവാക്കി സ്വന്തം വീട്ടിലും രാവിലെ 9-7 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ ഈ വർഷത്തെ വിദ്യാരംഭം ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങളെ ആദ്യാക്ഷരം കുറിക്കുന്ന ദിവസമാണ് വിജയദശമി. ഈ ദിവസം മുഹൂർത്ത ഗണനം നടത്താതെ ക്ഷേത്രങ്ങളിലും മറ്റു ദിവസങ്ങളിൽ മുഹൂർത്ത ഗണനം നടത്തിയും വിദ്യാരംഭം നടത്താവുന്നതാകുന്നു. ക്ഷേത്രങ്ങളിലും സ്വന്തം വീട്ടിലും മാത്രമാണ് മുഹൂർത്തം നോക്കാതെ വിജയദശമി ദിവസം വിദ്യാരംഭം നടത്താവുന്നത്. നിത്യനിദാനവും നിത്യപൂജയുമില്ലാത്ത മറ്റൊരു സ്ഥലത്തും വിദ്യാരംഭം നടത്തണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നക്ഷത്രവുമായുള്ള ശുഭമുഹൂർത്തം നോക്കുക തന്നെ ചെയ്യണം. ദേവി പൂജയ്ക്ക് ശേഷം മുന്നിലെ താമ്പാലത്തിൽ നിറച്ച അരിയിൽ കുഞ്ഞിൻ്റെ വിരൽ പിടിച്ച് ഹരിശ്രീ ഗണപതയെ നമഃ എന്നും സ്വർണമോതിരം കൊണ്ട് നാവിലും ഇത് തന്നെ എഴുതുന്നതാണ് വിദ്യാരംഭം. മദ്യപിക്കുന്നവരെ കൊണ്ടും മോശം സ്വഭാവമുള്ളവരെ കൊണ്ടും അടുത്തറിയാത്തവരെ കൊണ്ടും കുഞ്ഞിൻ്റെ നക്ഷത്രക്കൂറിൻ്റെ 6-8 കൂറ് വരുന്ന നക്ഷത്രക്കാരെ കൊണ്ടും വിദ്യാരംഭം ഒരു കാരണവശാലും ചെയ്യരുത്.